എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടെങ്കിൽ, എഞ്ചിനീയർമാരുണ്ടെങ്കിൽ, അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ, സമാനമായ പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തിരക്കുള്ളവരാണെന്ന് നന്നായിട്ട് അറിയാം. ഒരേ ഷെഡ്യൂളുകളാണ് നമുക്കൊക്കെ ഉള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഡോക്ടറുടെ ഷെഡ്യൂൾ നമുക്കറിയാം, ഒരു എഞ്ചിനീയറുടെ ഷെഡ്യൂൾ നമുക്കറിയാം, ഒരു അഡ്വക്കേറ്റിന്റെ ഷെഡ്യൂൾ നമുക്കറിയാം. അവർക്ക് മറ്റു കാര്യങ്ങൾ, ഇതുപോലെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഒരു കസേരയിൽ വന്നിരിക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല, ഒരു ഖുർആൻ ക്ലാസ് ആദ്യാവസാനം അവർക്ക് കേൾക്കാൻ സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ ജുമഅക്ക് ആദ്യാവസാനം പങ്കെടുക്കാൻ പലർക്കും പ്രയാസങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ധാരാളം സംഘർഷങ്ങൾക്ക് അവർ അടിമപ്പെട്ടു പോകുന്നു. മറുഭാഗത്ത് ഇതുപോലെയുള്ള സ്വതന്ത്ര ചിന്താഗതികൾ വരുമ്പോൾ ഇതിന്റെ ന്യായാന്യായാദികൾ എന്താണെന്നറിയാതെ ആ സ്വതന്ത്ര ചിന്തയുടെ പക്ഷത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ ഇന്ന് പ്രൊഫഷണൽ സമൂഹം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പല ആളുകളും പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്തതിന്റെ സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ഭൂമികയിലുണ്ട്. എന്താ ഇതിനൊക്കെ പരിഹാരം? ലക്ഷ്യബോധമുള്ള ഒരു പ്രൊഫഷണൽ സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരണം. അതിനുവേണ്ടിയാണ് വിസ്ഡം യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഷാല്ലാ ഈ വരുന്ന ജനുവരി 8-9 തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ചുകൊണ്ട് പ്രൊഫൈസ് എന്ന പേരിൽ ഒരു പ്രൊഫഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കുടുംബസമേതം വരാം. അതിൽ പുരുഷന്മാർക്കും അതുപോലെ തന്നെ കുടുംബിനികൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത സെഷനുകളായി പ്രത്യേക പ്രോഗ്രാമുകൾ നടക്കുന്നു. ഇൻഷാല്ലാ വരാനിരിക്കുന്ന മാർച്ച് 10-11-12 തീയതികളിൽ 11-12-13 തീയതികളിൽ തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവിൽ വെച്ച് നടക്കുന്ന പ്രോഫ്കോൺ, ആ പ്രോഫ്കോണിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ടാണ് 25 വർഷമായി കേരളത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പടുത്തുയർത്തിക്കൊണ്ടുവന്ന് ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന് ആ സമൂഹത്തിന്റെ തൊട്ടടുത്ത ഭാഗമാണ് അവരുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ആ കുടുംബജീവിതത്തിലേക്ക് എത്തിയ ആ സമൂഹത്തിന് വേണ്ടിയാണ് ഇൻഷാല്ലാ പുതിയൊരു പ്രോഗ്രാമുമായി പ്രൊഫൈസ് എന്ന പേരിൽ നമ്മൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രൊഫഷണൽ സമൂഹത്തിൽപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ആ പ്രോഗ്രാമിൽ അത്യന്തം ഉണ്ടാകണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ദിശാബോധം കിട്ടുന്ന, സമാധാനം ലഭിക്കുന്ന, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തത നൽകുന്ന, നിങ്ങളുടെ ടെൻഷനുകൾ കുറയ്ക്കാൻ സാധിക്കുന്ന നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും ഇൻഷാല്ലാ പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മക്കൾ ഡോക്ടർമാരായ മക്കളുണ്ടെങ്കിൽ, എഞ്ചിനീയർമാരായ മക്കളുണ്ടെങ്കിൽ, മറ്റു പ്രൊഫഷണൽ മേഖലയിലുള്ള മക്കളുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഈ കാര്യം പറയണം. അത് വാപ്പക്ക് അധികാര സ്വരത്തിൽ പറയാം. നീ അന്നേ ദിവസം ഒ പി ഉണ്ട്, എനിക്ക് തിരക്കുണ്ട് എന്നൊന്നും പറയാതെ അവിടെ ലീവ് കൊടുത്ത് നിർബന്ധമായിട്ട് അവിടെ പങ്കെടുക്കണം എന്നൊരു പിതാവിന് പറയാൻ കഴിയണം. അനുജനോട് ജ്യേഷ്ഠന് പറയാൻ കഴിയണം. അതുപോലെ തന്നെ ഭാര്യക്ക് ഭർത്താവിനോട് പറയാൻ കഴിയണം. മക്കൾക്ക് വാപ്പയോട് പറയാൻ കഴിയണം. എന്തിനാ നമ്മളെ വീട്ടിൽ സമാധാനം ഉണ്ടാകാം? അപ്പൊ നിങ്ങളുമായി ബന്ധമുള്ള കുടുംബങ്ങളിൽ പ്രൊഫഷണൽ സമൂഹം ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ സന്ദേശം നിങ്ങൾ അറിയിക്കണം. പിന്നെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, സ്വന്തം സ്നേഹിതർ, അവരിലേക്കെല്ലാം ഈ മെസ്സേജ് എത്തിക്കണം. ഇൻഷാല്ലാ ഈ സ്വതന്ത്രവാദവും ഈ ലൈസൻസ് ഇല്ലാത്ത ഒരു ജീവിത രീതിയും ഇല്ലായ്മ ചെയ്യുവാൻ ഇതുപോലെയുള്ള ബോധവൽക്കരണങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോഗ്രാമുകൾ വേണം, അതുപോലെ യുവാക്കൾക്ക് പ്രത്യേക പ്രോഗ്രാമുകൾ വേണം, പ്രൊഫഷണൽ സമൂഹത്തിന് പ്രത്യേക പ്രോഗ്രാമുകൾ വേണം, ഇതുപോലെ എല്ലാവർക്കുമുള്ള പൊതുസമ്മേളനങ്ങൾ വേണം. ഇതെല്ലാം സംഘടിപ്പിക്കുന്ന ഒരു വലിയ പ്രബോധന പ്രവർത്തനങ്ങളിലേക്കാണ് ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രൊഫഷണൽസ് ഫാമിലി കോൺഫറൻസ് 2022 ജനുവരി 8-9 ഷിഫ കൺവെൻഷൻ സെന്റർ പെരിന്തൽമണ്ണ.